യൂട്യൂബിൽ ഒരു ദിവസം പോലും കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ഗൂഗിളിനെ പോലെ തന്നെ യൂട്യൂബിനെയും ആശ്രയിക്കുന്നവരാണ് നമ്മൾ. എന്തുമാത്രം വീഡിയോകൾ ഈ ലോകത്ത്, എന്തുമാത്രം കാര്യവും വീഡിയോയിലൂടെ അറിയാൻ നമുക്ക് സാധിക്കാറുമുണ്ട്. എവിടെയോ കേട്ടുമറന്ന പഴയൊരു പാട്ടൊരിക്കൽ കൂടി കേൾക്കാൻ നമ്മൾ കൊതിക്കുമ്പോൾ ആദ്യം ആശ്രയിക്കുന്നതും യൂട്യൂബിനെ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ട്രെൻഡായിരിക്കുന്ന ഒരു പാട്ട് റിപ്പീറ്റായി കേൾക്കാനും നമ്മൾ ആശ്രയിക്കുന്നത് യൂട്യൂബിനെ തന്നെ. യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ 10 വർഷം മുമ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ യൂട്യൂബ് എങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്ന് ആദ്യത്തെ വീഡിയോ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയാത്തവരും ഉണ്ടാകും. എന്നാൽ അതൊന്ന് അറിയാം. 17 വർഷം മുമ്പ് 2005 യൂട്യൂബ് ആരംഭിച്ചത്. അതിൻ്റെ സഹസ്ഥാപകൻ ജാവേദ് കരീമാണ് ആദ്യം വീഡിയോ പങ്കുവച്ചത്. സാന്റിയാഗോ മൃഗശാലയിലെ ആനക്കുട്ടിലിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള 19 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ജാവേദ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അടുത്തിടെയുള്ള യൂട്യൂബിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ പഴയ വീഡിയോ വീണ്ടും ഷെയർ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 235 ദശലക്ഷത്തിലധികം പേർ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഒറ്റ ഷോട്ടിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. വ്ളോഗിങ്ങുകളുടെ ഇക്കാലത്ത് ഈ വീഡിയോ ഒരു നാഴികക്കല്ലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോയോട് പ്രതികരിക്കുന്നത്. ആർക്കും അവർ ആഗ്രഹിക്കുന്ന ഏത് വീഡിയോ ഉള്ളടക്കവും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് യൂട്യൂബ് ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ കണ്ടൻറ് അപ്ലോഡ് ചെയ്യാനും പങ്കിടാനും കാണാനും സൈറ്റ് ഉപയോഗിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. പിന്നീട് ഇത് ലോകത്തിലെ ഏറ്റവും മുൻനിര വീഡിയോ വിതരണ സൈറ്റുകളിൽ ഒന്നായി യൂട്യൂബ് വളർന്നു. ഇന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും തങ്ങൾ സൃഷ്ടിച്ച സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് മുമ്പോ അവയിലെ പരസ്യം ഇടവിറ്റ് മാന്യമായ ജീവിതം നയിക്കുന്നു. 2005 വാലന്റൈൻസ് ദിനത്തിലാണ് യൂട്യൂബ് സ്ഥാപിതമായത്. പേപ്പാലിൻ്റെ മുൻ ജീവനക്കാരിയായിരുന്ന ചാഡ് ഹർലി, സ്റ്റീവ് ചെൻ, ജാവേദ് കരീം എന്നിവരുടെ ആശയമായിരുന്നു ഇത്. അതിൻ്റെ സ്ഥാപകൻ പറയുന്നതനുസരിച്ച് ഏകദേശം 1 വർഷം മുമ്പ് 2004 സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു അത്താഴ വിരുന്നിലാണ് ഈ ആശയം ജനിച്ചത്. ഓൺലൈനിൽ വീഡിയോ ക്ലിപ്പുകൾ കണ്ടെത്താനും പങ്കിടാനും വളരെ പ്രയാസമുണ്ടായിരുന്ന കാലമായിരുന്നു അത്. ഡിസംബർ ആയപ്പോഴേക്കും 20 ലക്ഷം വീഡിയോ കാഴ്ചക്കാർ യൂട്യൂബിനുണ്ടായി. തൊട്ടടുത്ത വർഷം ഇത് 5 ഇരട്ടിയായി മാറി. എന്നാൽ പിന്നീട് തങ്ങളുടെ കയ്യിലെ സ്വകാര്യങ്ങൾ വെച്ച് യൂട്യൂബ് നടത്തുക പ്രാവർത്തികമല്ലെന്ന് മനസ്സിലാക്കിയ സ്ഥാപകൻ കമ്പനി ഗൂഗിളിന് കൈമാറുകയായിരുന്നു. ഇന്നിത് 230 കോടി ഉപഭോക്താക്കളിലെത്തി നിൽക്കുന്നു.